നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു വ്യത്യസ്തമായിട്ടുള്ള വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത്. ലക്ഷണശാസ്ത്രം, ഹസ്തരേഖാശാസ്ത്രം, ജ്യോതിശാസ്ത്രം, വാസ്തുശാസ്ത്രം, നമ്മളുടെ ആചാര അനുഷ്ഠാനങ്ങൾ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ നാം ഇതുവരെ വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു വിഷയമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മറുകൾ, നമ്മളുടെ എല്ലാം ശരീരത്തിൽ മറുകൾ ഉണ്ടാകുമ്പോൾ ആ മറുകളൊക്കെ ഓരോ ഫലത്തെ നൽകുന്നതാണ് എന്നാണ് നമ്മളുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. ശരീരത്തിലുള്ള മറുകിന്റെ സ്ഥാനങ്ങൾക്കനുസരിച്ചുള്ള ഫലത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യുക. ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജന്മനക്ഷത്രവും രാശി കാര്യങ്ങളും ഒന്നും തന്നെ നോക്കാതെ തന്നെ നമുക്ക് ഏകദേശം ഒരു ഫലങ്ങളെ മറുക ഉണ്ടായെങ്കിൽ അത് വെച്ചിട്ട് പറയാൻ സാധിക്കും. നമ്മളുടെ ശരീരത്തിലെ മറുകൾ ചില ഫലങ്ങളെയൊക്കെ പറയുന്നുണ്ട്, ആ ഫലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ലക്ഷണശാസ്ത്രത്തിലെ മറുകിന്റെ ശാസ്ത്രം പ്രത്യേകമായിട്ടുള്ളതാണ്, അതാണ് ഇന്നത്തെ വിഷയം. ഒരാളെ കുറിച്ചും പൂർണ്ണമായിട്ട് നമുക്ക് അയാളുടെ ഭാവി നിർണയിക്കുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ചില സൂചനകൾ മാത്രമാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയാൻ സാധിക്കുക. ഈ മറുക വിഷയത്തിലും അതേപോലെ തന്നെ ചില സൂചനകൾ, ആ വ്യക്തി ആരായി തീരും എന്നുള്ള ചില സൂചനകളാണ് ഓരോ മറുകും കാണിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ സാധാരണയായിട്ട് വളരെ നിറം കുറഞ്ഞതും കടുത്ത നിറത്തോടും മുടിയോടുകൂടിയും വ്യത്യസ്തമായിട്ട് മറുകൾ കാണപ്പെടാറുണ്ട്. നമുക്കിനി മുടിയോടുകൂടിയ മറുക സ്ത്രീകളുടെ ഇടതുവശത്താണെങ്കിൽ അത് ശുഭഫലത്തെ നൽകുമെന്നും പുരുഷന്റെ വലതുവശത്താണെങ്കിൽ അത് ശുഭഫലത്തെ നൽകുമെന്നും പറയപ്പെടുന്നുണ്ട്. തിരിച്ച് പുരുഷന്റെ ഇടതുവശത്തുള്ള മറുകും സ്ത്രീയുടെ വലതുവശത്തുള്ള മറുകും അശുഭഫലത്തെ നൽകുമെന്ന് പറയുന്നുണ്ട്. സ്ത്രീക്ക് ഇടതുവശത്തുള്ള മറുക് ശുഭഫലത്തെ നൽകുമെങ്കിലും അത് സെൻസിറ്റീവ് ആയിട്ടുള്ള മനോഗതി ഉണ്ടാകുന്നതിന് കാരണമാകുമെന്നും പറയുന്നുണ്ട്. പുരുഷന്മാർക്ക് വായുടെ അടുത്തായിട്ട് മറുക് കാണപ്പെടുകയാണെങ്കിൽ അത് സന്തോഷത്തെയും സാമ്പത്തിക സ്ഥിതി ഉയർന്ന നിലയെയുമാണ് കാണിക്കുന്നത്. വയറിന് മുകളിലായിട്ട് മറുക് കാണപ്പെടുന്നുവെങ്കിൽ അത് അത്യാഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവർ സ്വാർത്ഥ മനോഭാവം ഉള്ളവരായിരിക്കും എന്നും പറയുന്നുണ്ട്. പുരുഷന് ഇടത് കവളിൽ മറുക് കാണപ്പെടുകയാണെങ്കിൽ അത് സാമ്പത്തിക പ്രയാസം നേടാനുള്ള സൂചനയാണ് കാണിക്കുന്നത്. എന്നാൽ ഇടത് കവളിൽ മറുക് സ്ത്രീകൾക്കാണ് എങ്കിൽ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിലുള്ള വിഷമസന്ധികളിൽ അവർ ചെന്നുവിടും എന്നാണ് പറയപ്പെടുന്നത്. വലത് കവളിൽ പുരുഷന് മറുക് കാണപ്പെടുകയാണെങ്കിൽ അയാൾ വൈകാരിക സ്വഭാവത്തോടു കൂടിയ വ്യക്തിയായിരിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ സ്ത്രീകൾക്ക് വലത് കവളിൽ മറുക് കാണപ്പെടുകയാണെങ്കിൽ നല്ല സന്തോഷത്തോടുകൂടിയുള്ള ദാമ്പത്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇടത് മാറിന് താഴെയായിട്ട് മറുക് കാണപ്പെടുന്ന ഒരു വ്യക്തി ഏത് കാര്യങ്ങളിൽ കൈവച്ചാലും ഏത് പ്രവർത്തന മേഖലകളിൽ ആരംഭിച്ചാലും അതിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. നെഞ്ചിന് നടുവിൽ മറുകുണ്ടായാൽ അത് നിർഭാഗ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. വലത് മാറിലെ മറുക് ഭാഗ്യത്തിന്റെ സൂചനയാണ്. നെറ്റിയുടെ വലതുഭാഗത്താണ് മറുകുള്ളത് എങ്കിൽ അയാൾ നല്ല മാനസികമായിട്ട് ഉയർന്ന തലത്തിലുള്ള ആളായിരിക്കും. അതായത് അവർക്ക് ഉറച്ച മനസ്സുള്ളതാണ്. കൂടാതെ ഇവര് ബുദ്ധിശാലികളും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നവരുമായിട്ട് തീരും. കൂടാതെ നെറ്റിയുടെ ഇടതുഭാഗത്താണ് മറുക എങ്കിൽ ഇവർ ധാരാളിയായിട്ട് തീരും എന്നാണ് പറയുന്നത്. കൂടാതെ മറ്റുള്ളവരോട് തീർത്തും കരുണയില്ലാതെ പെരുമാറുന്നവരായിരിക്കും എന്നും പറയുന്നുണ്ട്. നെറ്റിക്ക് നടുവിലുള്ളതായിട്ടുള്ള മറുക് ഒന്നിലേറെ പ്രണയബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന മറുകാണ്. പുരികത്തിന് മുകളിൽ മറുകുള്ളവര് യാത്ര ചെയ്യാനായിട്ട് താല്പര്യം കൂടുതലുള്ള വ്യക്തികളായിട്ട് തീരും എന്നാണ് പറയുന്നത്. പുരികത്തിന് നടുവിൽ മറുകുള്ളവർ നേതൃത്വ ഗുണം ഉള്ളവരായിരിക്കും എന്ന് പറയുന്നത്, അവർക്ക് ഒരു സംഘടനാ തലത്തിലൊക്കെ നേതൃത്വ പാഠവും ഉണ്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. മൂക്കിലെ മറുകുള്ള വ്യക്തി സർഗാത്മകമായിട്ടുള്ള ധാരാളം കഴിവുകളുള്ള വ്യക്തിയായിട്ട് തീരും എന്നാണ് പറയുന്നത്. താടിയിൽ മറുകുള്ള പുരുഷന്മാർ മുൻകോപികളായിരിക്കും എന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ താടിയിൽ മറുകുണ്ടെങ്കിൽ അവരെ ആശ്രയിച്ചായിരിക്കും ആ കുടുംബത്തിന്റെ നിലനിൽപ്പ് എന്നാണ് പറയേണ്ടത്. കൈകളിൽ മറുകുള്ള പുരുഷൻ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിട്ട് തീരും എന്നാണ് പറയുന്നത്. സ്ത്രീകളാണെങ്കിൽ സ്വന്തം നിലയിൽ ജീവിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും, മറ്റൊരാളുടെ ആശ്രയമില്ലാതെ തന്നെ ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും. പുറത്ത് മറുകുള്ള വ്യക്തികൾ സത്യസന്ധരും നല്ല ചിന്താഗതിക്കാരുമായിട്ടുള്ള വ്യക്തികളാണ്. സ്ത്രീകളുടെ പാദത്തിൽ മറുക ഉണ്ടെങ്കിൽ അവരെ വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. അവരുടെ പ്രവൃത്തികളിലെല്ലാം തന്നെ നമുക്ക് 100% വിശ്വസിക്കാൻ സാധിക്കുന്നതാണ്.
പുരുഷന്റെ കാലിലാണ് പറുക കാണപ്പെടുന്നത് എങ്കിൽ അയാൾ യാത്ര ചെയ്യാൻ താല്പര്യം കാണിക്കുന്ന പ്രകൃതക്കാരനായിരിക്കും. കാലിൽ മറുവുള്ളയാൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ വരുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ആശങ്കകളില്ലാതെ നമുക്കതിന്റെ ഫലത്തെ അറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങളെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.